നമസ്കാരം, കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാനഡയിലേക്കുള്ള പ്രോഗ്രാം യുക്കോൺ കമ്മ്യൂണിറ്റി പൈലറ്റ് പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെ പറ്റിയും അതേപോലെ തന്നെ പല ചാനലുകളിൽ ആദ്യം നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു IELTS വേണ്ട, പിന്നീട് IELTS വേണമെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് പേർക്ക് നമ്മൾ അപ്ലൈ ചെയ്തായിരുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള റിപ്ലൈ കിട്ടി. ഇതിൻ്റെ ബേസിൽ ഇനി ഈ YCP പ്രോഗ്രാം അല്ലെങ്കിൽ യുക്കോൺ കമ്മ്യൂണിറ്റി പൈലറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണക്കാരൻ ഇതിൻ്റെ പുറകെ നടക്കണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കാശ് ചെലവാക്കണോ എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്ന സമയത്ത് എല്ലാ യൂട്യൂബേഴ്സും ഒരുവിധം ഉള്ള എല്ലാ കാനഡയിൽ നിന്ന് അടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞത് ഈ പ്രോഗ്രാമിന് IELTS വേണ്ട, എഡ്യൂക്കേഷൻ്റെ പ്രശ്നം വരുന്നില്ല, ഏജിൻ്റെ പ്രശ്നം വരുന്നില്ല, ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ അവരെ സൈറ്റിലും എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കൂടെ ഹോളിഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം, കാനഡയിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോപ്പിയൊന്നും നമുക്ക് തരുന്നില്ല. നമ്മൾക്ക് ഇതേപോലെ തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തും അല്ലെങ്കിൽ മറ്റുള്ള കേസുകളിൽ നിന്നൊക്കെ കിട്ടുന്നതും പിന്നെ അവിടുത്തെ ലോയേഴ്സുമായി ബന്ധപ്പെട്ടും ഏജൻസികളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും പറഞ്ഞു IELTS വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം IELTS വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് നമ്മൾ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു 3000 രൂപ നമ്മൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കനേഡിയൻ ഫോർമാറ്റിലേക്ക് ഈ റെസ്യൂം ചേഞ്ച് ചെയ്യാം, കവർ ലെറ്റർ ഉണ്ടാക്കാം. അതും മറ്റൊരാൾ നമ്മളെ ഫ്രോഡ് എന്ന് വിളിച്ച ആൾ പറഞ്ഞത് കനേഡിയൻ ഫോർമാറ്റിലുള്ള റെസ്യൂം ഇന്ത്യയിലിരുന്ന്, പ്രത്യേകിച്ച് കേരളത്തിലിരുന്ന്, കൊച്ചിയിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ നമുക്ക് എന്തായാലും പറ്റി, നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. നമ്മൾ ഉണ്ടാക്കി നമ്മൾ അവർക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിന് മറ്റൊരു അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കാനഡയിലേക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ റെസ്യൂം വെച്ചിട്ട് നേരത്തെ കൊടുത്തായിരുന്നു, ഒരു റെസ്പോൺസും കിട്ടിയില്ല. പക്ഷേ നമ്മളൊരു കനേഡിയൻ ഫോർമാറ്റിലെ റെസ്യൂമേ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസം HR മാനേജർ വിശദമായിട്ട് ഈ പ്രോഗ്രാമിനെ പറ്റിയും അദ്ദേഹം അതിൽ എങ്ങനെയാണ് എടുക്കുന്നത് ഇതിനൊക്കെ പറ്റി വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞ് മെയിൽ തിരിച്ചയച്ചു. അത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് കൂടെ ഹോളിഡേയ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് എൻക്വയറി നടത്തി ഇതിനെക്കുറിച്ച്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങളുടെ റെസ്യൂം നമ്മൾ കളക്ട് ചെയ്ത് കവറിംഗ് ലെറ്റർ ഉണ്ടാക്കി എംപ്ലോയേഴ്സിനെ ഫൈൻഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്ന പ്രോസസ്സ്, ആ ഒരു വർഷം വരെയെങ്കിലും നീളുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ വേറെ അതിനകത്ത് വേറെ ഇനി അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയാലും ജോലി കിട്ടിയാലും വേറെ സർവീസ് ചാർജ് മേടിക്കുന്നില്ല. നമ്മൾക്കൊരു രണ്ട് നമ്മളുടെ സ്റ്റാഫ് ഇരുന്നിട്ട് ഇത് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരാൾ നമ്മളുടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും ഒരു സ്റ്റാഫ് ഇരുന്ന് അവരുടെ ജോലിയായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവീസ് ചാർജ് പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന ജോലി, അതായത് ഒരാൾക്ക് ചെയ്യാവുന്ന ജോലി നമ്മളിരുന്ന് ചെയ്യുന്നു, ആ സ്റ്റാഫിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ സർവീസ് ചാർജ് മേടിക്കുന്നത്, ഇത്രയാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പിന്നീട് അതിനെപ്പറ്റി നമ്മളെ വളരെ മോശമായിട്ട് തന്നെ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് ഒരു വ്യക്തി ഇട്ടിരുന്നു. തീർച്ചയായിട്ടും നമ്മളറിയുന്ന ആളുകൾ വളരെ മനപ്രയാസം ഉണ്ടായിരുന്നത് കണ്ടു കഴിഞ്ഞു. പക്ഷേ നമ്മളറിയുന്ന ആളുകൾ ഒരുപാട് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നു. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യമാണ് ഈ പറഞ്ഞത്. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ റെസ്യൂം നമ്മൾ അവർക്ക് അയച്ചു കൊടുത്ത്, പക്ഷേ ഒരു റെസ്പോണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് നമ്മൾക്ക് ആ വീഡിയോ, നമ്മളുടെ വീഡിയോ ഒരു 40,000 പേര് കണ്ടു. ആ 40,000 പേരിൽ നിന്ന് ഒരു 500 മെയിൽ നമ്മൾക്ക് വന്നിട്ടുണ്ട് എൻക്വയറി ആയിട്ട്. 500 മെയിലിൽ നമ്മൾ ഈ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 50 പേര് നമ്മൾക്ക്, 50-ൽ താഴെ ആളുകൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ട് അവർ പേയ്മെൻറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്, 3000 വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ പലരും 500, 1,000 × 3,000, 30,000 എന്നൊക്കെ പറഞ്ഞ് എഴുതി കൂട്ടി നമ്മളുടെ ചാനലിൻ്റെ കമലിൻ്റെ ഇടയിലേക്ക് ഇടുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, അവർ ഇട്ടോട്ടെ, ഒരു സുഖം കിട്ടും. പലർക്കും വളരെ മോശമായിട്ടുള്ള നമ്മളെ പറ്റി കമൻറ്റ് ചെയ്യുമ്പോൾ വളരെ ഒരു സുഖം കിട്ടുന്നുണ്ട്, അത് അവർ സൂചിച്ചോട്ടെ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകൾക്ക് അതിലൊരു 15 പേർക്ക് ഞങ്ങൾ റെസ്യൂം കവർ ലെറ്റർ ഉണ്ടാക്കി നിലവിൽ ഇതുവരെ അവർ അപ്ഡേറ്റ് ഇതിന് വേണ്ടിയിട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്.
അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ അയച്ചതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് എംപ്ലോയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾക്ക് ഒരു തിരിച്ച് റിപ്ലൈ കിട്ടി. ആ റിപ്ലൈയിൽ കൃത്യമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം, അത് ഈ പറയുന്ന കാര്യം YCP യൂക്കോൺ കമ്മ്യൂണിറ്റി പൈലറ്റ് പ്രോഗ്രാമിനും മറ്റുള്ള പ്രോഗ്രാമുകൾക്ക്, ഏതൊക്കെ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എക്സ്പ്രസ് എൻട്രി ഒഴികെയുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ബാധകമാണെന്ന് തന്നെയാണ് ഏകദേശം അവർ പറയാതെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഞങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫോറിനേഴ്സിനെ ഈ പ്രോഗ്രാം വഴി ഞങ്ങൾ എടുക്കുന്നുണ്ട്, അത് സത്യമാണ്, അത് ഞങ്ങൾ എടുക്കും. പക്ഷേ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോറിനർ ഇപ്പോൾ നിലവിൽ കാനഡയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വാലിഡ് ആയിട്ടുള്ള ഒരു വർക്ക് പെർമിറ്റ്, വേറെ ഏതെങ്കിലും വർക്ക് പെർമിറ്റ് ഉള്ള ആൾ, സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോൾ നിൽക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ അവിടെ PR കിട്ടാൻ സാധ്യതയില്ലാതെ നിൽക്കുന്ന ആളുകൾ, അതായത് വർക്ക് പെർമിറ്റിൽ PR കിട്ടൂല എന്ന് അറിഞ്ഞിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്റ്റേ ബാക്കിലൊക്കെ നിൽക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലീഗലായിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾ, ലീഗലായിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ആണ് ഇതിപ്പോൾ നമ്മൾക്ക് കൊടുക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ഒരുപക്ഷെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് 1% പോലും ഇല്ല എന്ന് HR മാനേജർ സ്പെസിഫൈ ചെയ്ത് മെയിലിൽ നമ്മൾക്ക് റിപ്ലൈ, അവർ നല്ല രീതിയിൽ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എംപ്ലോയർ അല്ല ഇങ്ങനെ തരുന്നത്, പല എംപ്ലോയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ തരുമ്പോൾ നമ്മൾക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അവർ ഈ പറഞ്ഞ കാര്യം വ്യക്തമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് പോയിട്ട് ഈ പ്രോഗ്രാം വഴി അവർക്ക് അവിടെ മാറാനായിട്ട് സാധിക്കുമെന്നാണ് അവിടുത്തെ ഈ എംപ്ലോയറുടെ HR അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ യൂക്കോൺ ഗവൺമെൻറ് ഇതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലാതെ പുതിയ ഒരു ആളെ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ നിന്നോ എടുക്കാനായിട്ട് യൂക്കോൺ ഗവൺമെൻറ്റിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ആക്ടിവിറ്റി അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഫോറിനേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഫോറിനേഴ്സ് നിലവിൽ അവിടെയുള്ള ഫോറിനേഴ്സ്, അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതാണ്. ഇത് അത് നിങ്ങളെ, അത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ, അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പേയ്മെൻറ്റ് തന്നിരിക്കുന്ന ആളുകളെ ഇതൊക്കെ അവർ വ്യക്തമായിട്ട് ഇത് അറിയിക്കുക. നിങ്ങൾക്ക് ഇത്രയും ചാൻസേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കാനഡ എന്നതാണ് നിങ്ങളുടെ വലിയ സ്വപ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കുറച്ച്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടുന്ന ഒരു കാര്യം എക്സ്പ്രസ് എൻട്രി എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. അതിൽ നിങ്ങളുടെ സ്കോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ആ ഒരു സ്കോറിനെ ബേസ് ചെയ്തിട്ട് ആ പൂളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ എംപ്ലോയേഴ്സിന് ആവശ്യം വരുമ്പോൾ ആ പൂളിൽ നിന്നാണ് അവർ എടുക്കുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ആയിരിക്കും ഏറ്റവും നല്ല വഴി. അതല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ, ഇപ്പം നേഴ്സുമാർ അല്ലെങ്കിൽ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ലാംഗ്വേജ് കോഴ്സുകളുണ്ട്. 3 മാസം മുതൽ 12 മാസം വരെയുള്ള ലാംഗ്വേജ് കോഴ്സുകളുണ്ട്. 1 വർഷത്തെ സ്റ്റേ ബാക്കും കിട്ടും. അതിനാണെന്നുണ്ടെങ്കിൽ പക്ഷേ 8 ലക്ഷം രൂപ നമ്മൾ ലിവിങ് കോസ്റ്റായിട്ട് നമ്മൾ നമ്മളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിടണം. അതേപോലെ തന്നെ ഒരു 10 ലക്ഷം രൂപയോളം ഏകദേശം ആ റേഞ്ചിലൊക്കെ, അല്ലെങ്കിൽ അതിന് മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുപ്പിച്ചൊക്കെ വരുന്ന ആ ഒരു എമൗണ്ടാണ് ഇതിനകത്തേക്ക് ഫീസായിട്ട് ടോട്ടൽ വരുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ മറ്റൊരു നല്ലൊരു ഓപ്ഷനായിട്ട് മാറാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാനഡ എന്ന് പറയുന്ന സ്വപ്നം കാണുന്ന ആളുകൾ 10 ലക്ഷം രൂപയും അതിൽ കൂടുതലും കൊണ്ടുപോയി കളയുന്ന ആളുകൾ അല്ലെങ്കിൽ ചിലവാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോൾ MBA കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ഈ ഒരു ലാംഗ്വേജ് കോഴ്സ് ഇപ്പോൾ ജനുവരിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. അപ്പോൾ അത് നോക്കാവുന്നതാണ്, ഈ രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എടുത്തു പറയുന്ന കാര്യം, നമ്മളുടെ അടുത്ത് തന്നിരിക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളിനി നമ്മുടെ റെസ്യൂമും കവർ ലെറ്ററും അയച്ചു കൊടുത്ത ആളുകളാണെങ്കിൽ പോലും അവർ പറയുകയാണ് നിങ്ങൾ ഞങ്ങളുടെ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മളാ പൈസ തിരിച്ചു തരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ILTS വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു രീതിയിലും ILTS എഴുതിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ആ അനുഭവം അവർക്കുണ്ടാവും, ഞങ്ങൾ ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10-40 അല്ലെങ്കിൽ 50 പേർക്ക് പൈസ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സന്തോഷത്തോടെ കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിച്ചിട്ട് ഇപ്പോൾ ദുബായിലും അയർലൻഡിൽ നിന്നും അതേപോലെ തന്നെ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ ഇതുമായി എൻക്വയറി വിളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ ആളുകളിൽ കുറച്ച് പേരാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മളോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങളെ കാണാതെ പോലും, ഇപ്പോൾ ഇവിടെ അങ്കമാലി എന്നുള്ള ആളുകളാണെങ്കിൽ പോലും ഞങ്ങളെ കാണാതെ തന്നെ നമ്മൾക്ക് ഈ പൈസ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മളോടുള്ള വിശ്വാസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ അടുത്ത് ഇതൊന്നും പറയാതെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാതെ നമ്മൾക്ക് അതിൽ കിട്ടും അല്ലെങ്കിൽ ഇതിൽ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് നാൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ പ്രോഗ്രാമിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കേസുകൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് യൂറോപ്പ്, നിങ്ങൾക്ക് ILTS പറ്റില്ല, ILTS ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ യൂറോപ്പ് കേസുകളിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റിൻ്റെ കേസുകൾ വരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കാം. അതല്ല കാനഡയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ILTS വേണം, ILTS ഇല്ലാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. ഇങ്ങനെയാണ് നമ്മൾക്ക് പറയാൻ കഴിയുന്നത്. അത് നമ്മൾ അവർ നമ്മൾക്ക് തന്ന വിശ്വാസം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്ക് തന്ന വിശ്വാസം, നമ്മളെ വിശ്വസിച്ച് നമ്മൾക്ക് 10 രൂപ തരുന്ന ആളുകളുടെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പൈസ പോയാലും പിന്നീടും വരും, പക്ഷേ വിശ്വാസം പോയി കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തത, അത് നിങ്ങൾ ഇനി ഏതൊക്കെ പ്രോഗ്രാമിന് എത്രയൊക്കെ കാശ് എവിടെയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ഇതിനപ്പുറത്തേക്ക് സംഭവിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി വക്കീലിനൊക്കെ കാശ് കൊടുത്ത് അവിടെ നിന്ന് വർക്ക് പെർമിറ്റ് മേടിക്കുന്ന രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കണം. അതും നിങ്ങൾക്ക് ഒരു എത്രത്തോളം നമ്മൾക്ക് അതിനെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ, നമ്മൾ ചെയ്ത ഒരു സർവീസിനാണ് നമ്മൾ പൈസ മേടിച്ചത്. ആ പൈസ മേടിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആരെങ്കിലും ബില്ലിംഗ് ആയിട്ടുണ്ടെങ്കിൽ, ഈ 10-50 പേരിൽ അവർ ബില്ലിംഗ് ആയിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവരിൽ നിന്ന് ഈ പൈസ മേടിച്ചിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ അവർ എന്ന് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്ന് റീഫണ്ട് ചെയ്യാനും നമ്മൾ അറിയാം. അതുകൊണ്ട് അവരുടെ ഈ ഇത് ചെയ്ത ആളുകളാണെങ്കിൽ പോലും, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല രീതിയിൽ കല്ലെറിയാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. നമ്മൾ കൂടെ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വെറുതെ ചെയ്ത്, അതായത് ഈ കാനഡയ്ക്കും അവിടേക്കൊക്കെ വേറെ പൈസ ഇല്ലാതെ സാലറിയിൽ നിന്ന് പിടിക്കുന്ന രീതിയിലേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ, അത് പക്ഷേ ഫേക്ക് വീഡിയോ ആണ്, അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയുടെ തമ്പനിയിൽ കണ്ടുകൊണ്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ചെയ്തു പറയുന്ന ആളുകൾ ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇനി ഏജൻസികളുടെ ആളുകളാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നമ്മളെ വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾ അവരെ ദേഷ്യം തീർക്കുന്നത് എങ്ങനെയാണോ, പല ആളുകളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഹോളിഡേയ്സിന് വിളിച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ ഇല്ല, അല്ലെങ്കിൽ കൂടെ ഹോളിഡേയ്സിന് വിളിച്ച് ബിസിയാണ്, അല്ലെങ്കിൽ അവരെ മറ്റുള്ള രീതിയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു നമ്പർ ഓപ്പണായിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു നമ്പറായിട്ട് ഓപ്പണായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 100 കോളെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വരും. ഏറ്റവും കുറഞ്ഞത് ഈ കോൾ എടുക്കാനായിട്ട് ഒരു സ്റ്റാഫിനെ നമുക്ക് ഇരുത്തണം. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ 2 സ്റ്റാഫ് വേറെ ഉണ്ട്. ഇനി ആ സ്റ്റാഫിനെയും കൂടി എടുത്ത് വെച്ച് നമ്മൾ ഈ എൻക്വയറി മാത്രമല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. നിങ്ങൾക്ക് എൻക്വയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം. നിങ്ങളുടെ മെയിൽ ഐഡിയിൽ നിന്ന് ഞങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങൾ വെച്ച് മെയിൽ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അതേപോലെ തന്നെ ഈ ജോയിൻ ഓപ്ഷൻ ബട്ടണെ കുറേ പേര് ചീത്ത പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ജോയിൻ ഓപ്ഷൻ ഉണ്ട്. നമ്മളിത് ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ചിലവാണ്. നിങ്ങൾ ആ പൈസ ചിലവാക്കേണ്ട. നിങ്ങൾ 159 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 70% ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി യൂട്യൂബിന് പോകുന്ന പൈസ. ഏകദേശം ഒരു 159 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ 100 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഫോൺ ആക്സസ് ചെയ്ത് ഞങ്ങൾ ആ നമ്പർ സേവ് ചെയ്ത് വയ്ക്കാം. കൂടെയുടെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആളുകൾക്കറിയാം ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് നമ്മൾ സേവ് ചെയ്ത് വെച്ച് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന താല്പര്യമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് നല്ല സപ്പോർട്ട് കൊടുക്കുക. വെറുതെ ഒരുപാട് കോളുകൾ എടുത്ത് നമ്മൾക്ക് ചില ആളുകൾക്ക് ആവശ്യക്കാർക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഓഫീസിലേക്ക് വരാം. ഈ കൊറോണയുടെ ഇഷ്യൂസ് ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ജോയിൻ ബട്ടൺ കാര്യങ്ങളൊക്കെ വെച്ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവും, പക്ഷെ അത് തീർക്കേണ്ടത് ഈ കമൻറ്റ് രൂപത്തിൽ നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ട് കമൻറ്റ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. മറ്റുള്ള ആളുകൾക്ക് ഒരാൾ ഇരുന്നിട്ട് ഈ മുഷിഞ്ഞ കമൻറ്റ് ഇടുമ്പോൾ കുറേ ആളുകൾ കാണുമ്പോൾ ഇവർ എങ്ങനെയാണോ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കൊരു സന്തോഷമാണ് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചീത്ത വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് അവർ സ്വയം ആനന്ദം കൊള്ളുന്ന ഒരു കാര്യമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അത് വളരെ ഹെർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പറ്റി ഫ്രോഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. തീർച്ചയായിട്ടും നല്ല ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾക്ക് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം, നിങ്ങൾ അങ്ങനെ അതുമില്ലൊന്നും വാടിപ്പോകരുത് എന്നുള്ള രീതിയിൽ നല്ല സപ്പോർട്ട് തന്നതിൻ്റെ നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
ഈ ഒരു വൈ സി പി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇനി കാനഡയിൽ ഏത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണണം, കണ്ട് നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ എന്താണ് വേണ്ടത്, കൂടെ ഹോളിഡേയ്സിനായിട്ട് ടൈപ്പ് ചെയ്ത് പോകണോ, കൂടെ ഹോളിഡേയ്സിനെ സമീപിക്കണോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക, നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ച് ചോദിക്കാം നിങ്ങൾ എന്താണ്. രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല രീതിയിൽ നമ്മൾക്ക് മെയിലിലൂടെ നമുക്ക് ചാറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ല നമ്മൾക്ക് കൂടുതൽ സംസാരിക്കേണ്ട കേസാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ അത് നമ്മൾ തീർച്ചയായിട്ടും മെയിലിലുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചത് മെയിലാവുമ്പോൾ നമ്മൾക്ക് ഈസിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. മറ്റേത് നമുക്ക് പറ്റുന്നില്ല, ഒരുപാട് കോളുകൾ വരുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾക്ക് അതിലും വലിയ പേടിയുണ്ട് നമ്മുടെ ചാനൽ ഇനിയും ഹാക്ക് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് തീർച്ചയായിട്ടും വീഡിയോ ലെങ്തി ആയി പോയി. പക്ഷേ നമ്മൾ നിങ്ങളുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മീഡിയ ഇതാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഞാൻ കൂടെ ഹോളിഡേയ്സിന് വേണ്ടി സി സജീന്ദ്രൻ, താങ്ക് യു.